പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വീട് പണിയുടെ അഗ്രിമെൻ്റ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിന് വീട് പണി കരാറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന്. അപ്പോൾ വീട് പണിയുടെ അഗ്രിമെൻ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമായി എഴുതണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്. ഈ കരാറിൽ എന്തെല്ലാം വർക്കുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് വ്യക്തമായി എഴുതിയിരിക്കണം. ചിലപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് മാത്രമാണ് കരാറ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ വർക്കിൽ ഏതെല്ലാം ഉൾപ്പെടും എന്നതിനെക്കുറിച്ച് വിശദമായി എഴുതുക. അല്ലെങ്കിൽ ഫുൾ ഫിനിഷിംഗ് കരാറ് നമ്മൾ എല്ലാം മൊത്തത്തിലുള്ളൊരു കരാറ് കൊടുക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമായി എഴുതണം, ഏതെല്ലാം മെറ്റീരിയൽ ഉപയോഗിക്കണം, അതിൻ്റെ മറ്റു ഡീറ്റെയിൽസുകളെല്ലാം എഴുതണം. ചിലപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് അല്ലെങ്കിൽ ഫുൾ ഫിനിഷിംഗ് കരാറ്, പണിക്കൂലി മാത്രം കരാറ്, ലേബർ കോസ്റ്റ് മാത്രം കരാറ് കൊടുക്കുന്ന കരാറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ കരാറിൽ എഴുതണം. രണ്ടാമതായി ടൈം ഡ്യൂറേഷനാണ്. കരാറിൽ പറഞ്ഞ പണികൾ എത്ര കാലാവധി കൊണ്ടാണ് പൂർത്തീകരിക്കുക എന്ന് വ്യക്തമായി കരാറിൽ എഴുതണം. എന്നാൽ കരാറിൻ്റെ കാലാവധി പറയാതിരുന്നാൽ വർക്ക് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമതായി അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ചാണ് എഴുതേണ്ടത്. വീട് പണിയുടെ പേയ്മെൻറ്റ് ക്യാഷ് കൊടുക്കുന്ന രീതി ഏതൊക്കെ രൂപത്തിലാണ് എന്നത് വ്യക്തമായി എഴുതണം. അത് ചിലപ്പോൾ കരാറുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ക്യാഷ് ചോദിക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായി ഇന്ന സ്റ്റേജിൽ ഇത്ര രൂപ അങ്ങനെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ വളരെ സുതാര്യമായി രണ്ട് കൂട്ടർക്കും ഇടപാട് ക്ലിയറാക്കാവുന്നതാണ്. അപ്പോൾ തറപ്പണി തുടങ്ങുമ്പോൾ ഇത്ര എമൗണ്ട്, തറപ്പണി കഴിഞ്ഞതിന് ശേഷം ഇത്ര എമൗണ്ട്, ബെൽറ്റ് കോൺക്രീറ്റിന് ഇത്ര എമൗണ്ട്, അങ്ങനെ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇത്ര എമൗണ്ട് എന്ന രൂപത്തിൽ അഗ്രിമെൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ ക്ലയൻറ്റിനും അത് ബുദ്ധിമുട്ടാവുകയില്ല, കരാറുകാരന് പെട്ടെന്ന് പൈസ ലഭിക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ക്യൂറിംഗ്. ജോലിക്ക് ആവശ്യമായ വെള്ളം, വൈദ്യുതി, അതുപോലെ സിമൻറ്റ് നനക്കാനുള്ള ക്യൂറിംഗ് കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലയൻറ്റ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ടതാണ്. അത് ചിലപ്പോൾ കരാറിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഫുൾ ഫിനിഷിംഗ് കരാറാണെന്നുണ്ടെങ്കിൽ ചില ക്ലയൻറ്റുകളൊക്കെ അതൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അടുത്തതായി നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം. അതായത് ഓരോരോ സ്റ്റേജിലും ഉപയോഗിക്കേണ്ട മെറ്റീരിയലുകളുടെ ഗുണനിലവാരം, അതിൻ്റെ അളവ്, അതിൻ്റെ വില നിലവാരം, മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതണം. അതായത് വയറിങ്, പ്ലംബിങ്, തേപ്പ്, ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ കമ്പി ഇടുന്നത്, ലിൻഡൽ കോൺക്രീറ്റിൻ്റെ കമ്പി ഇടുന്നത്, അതിൻ്റെ കമ്പിയുടെ സൈസ്, മറ്റു കാര്യങ്ങളെല്ലാം, വയറിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കമ്പനികൾ, ഏത് കമ്പനിയുടെ സ്വിച്ച് ബോർഡുകൾ, മറ്റ് കാര്യങ്ങൾ, അതുപോലെ വാഷ് ബേസിന്, ക്ലോസറ്റുകൾ തുടങ്ങി വീടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഏതെല്ലാം കമ്പനിയുടെ ഉപയോഗിക്കാമെന്നും എത്ര വില നിലവാരമുള്ളതാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ വിശദമായി കരാറിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഓരോരോ സെക്ഷനിലും ഓരോരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായി കരാറിൽ എഴുതേണ്ടത്. തറപ്പണിയുടെ സമയത്ത്, ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ സമയത്ത്, തേപ്പിൻ്റെ സമയത്ത്, അതുപോലെ വയറിങ് പ്ലംബിങ് തുടങ്ങി ഓരോരോ കാര്യങ്ങളിലും വ്യക്തമായി എന്തെല്ലാം മെറ്റീരിയൽസിനെ കുറിച്ചും ജോ വർക്കിനെ കുറിച്ചും എന്തെല്ലാം വ്യക്തമായി എഴുതണമെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ അനന്തമായി ദീർഘമായി പോകും. അതുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ SMBDROPS വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMBDROPS.